വെൽക്കം ബാക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റിപ്പോർട്ടറിന്റെ പ്രഭാത വാർത്താ സ്വാഗതം ഇന്നലത്തെ യാത്രയ്ക്കിടെ നമ്മൾ ബഹാ ഉദ്ദീൻ നദ്വിയുടെ ഒരു പ്രസ്താവന തന്നിരുന്നു പ്രേക്ഷകരിലേക്ക് അത് പിന്നീട് വലിയ വിവാദമായി മാറി അതിന് തുടർച്ച എന്താണ് എന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നേതൃത്വത്തിനെതിരായ ബഹാ ഉദ്ദീൻ നദ്വിയുടെ വിമർശനത്തിന് പിന്നാലെ സമസ്തയിലെ ഇടത് ലീഗ് അനുകൂലികൾ തമ്മിലുള്ള ഭിന്നത പരസ്യ പോരിലേക്ക് എത്തുകയാണ് ബഹാബുദ്ദീൻ നദ്വിയുടെ പ്രസ്താവനയിൽ ജിഫ്രി തങ്ങൾക്കുൾപ്പെടെ കടുത്ത അതൃപ്തിയാണ് സംഘടനയ്ക്കുള്ളിൽ പറയേണ്ടത് പരസ്യമാക്കിയ നദ്വിക്കെതിരെ കർശന നടപടി വേണം എന്നാണ് ലീഗ് വിരുദ്ധരുടെ ആവശ്യം എന്നാൽ നദ്വി പറഞ്ഞത് അണികളുടെ പൊതുവികാരം എന്നാണ് ലീഗ് അനുകൂലികളുടെ വാദം സംസ്ഥയിൽ പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്കുണ്ട് സംസ്ഥയുടെ അടുത്ത മുഷാവറ യോഗം വളരെ നിർണായകമായി മാറുകയാണ് മുബഷിർ മുബഷിഫർഫി അക്ബറാണ് ഇന്നലെ നദ്വിയുടെ പ്രസ്താവന ബ്രേക്ക് ചെയ്തത് അതേ മുബഷിർ മുബഷിർഫി അക്ബർ നമുക്കൊപ്പം ചേരുന്നു തത്സമയം വെരി ഗുഡ് മോർണിംഗ് മുബഷിർ മുബഷിഫി അക്ബർ ഇന്നലെ മുബഷീറാണ് ഇതിനെല്ലാം തുടക്കമിട്ടത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് മുബഷിർ കാലങ്ങൾക്ക് ശേഷം നദ്വി ഒരു തുറന്നടിക്കൽ നടത്തുന്നു അത് വലിയ വാർത്തയായി മാറുന്നു അതിനുശേഷം ഇനിയിപ്പോൾ നടപടിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ഒരു എന്താണ് ഇപ്പോൾ വെരി ഗുഡ് മോർണിംഗ് സുജയ സമസ്തയിൽ സമീപകാല ചരിത്രത്തിലൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഭിന്നപ്പ് രൂക്ഷമായ ഒരു സാഹചര്യത്തിലായിരുന്നു മുഷാഫ്റ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്ബിയുടെ ഒരു തുറന്നടിച്ചുള്ള ഒരു പ്രതികരണം നമ്മൾ പുറത്തുവിടുന്നത് സമസ്ത നേതൃത്വത്തിനെതിരെയും അതുപോലെ തന്നെ സുപ്രഭാതം ദിനപത്രത്തിനെതിരെയുമായിരുന്നു അദ്ദേഹം വിമർശനം ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്റർ സ്ഥാനത്തിരുന്നു കൊണ്ടായിരുന്നു ഒരു സംഘടനയുടെ മുഖപത്രത്തിനെതിരെ ആ ഒരു ചീഫ് എഡിറ്റർ തന്നെ വിമർശനം നടത്തിയത് ഇത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുന്നു നയംമാറ്റം സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു നയംമാറ്റത്തിന് പരോക്ഷമായി ഇപ്പോഴത്തെ നേതൃത്വം പിന്തുണയ്ക്കുന്ന എന്ന രീതിയിലുള്ള അഭിപ്രായമായിരുന്നു ബഹാവുദ്ദീൻ മുഹമ്മദ് നബി നമ്മളോട് പങ്കുവച്ചിരുന്നത് ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് ഉൾപ്പെടെ സംസ്ഥ നൽകിയൊരു സാഹചര്യമുണ്ടായിരുന്നു ഇപ്പോൾ സംസ്ഥയിൽ ആഭ്യന്തര കലഹം പ്രത്യക്ഷമായിരുന്ന ആ ഒരു ആഭ്യന്തര കലഹം പരസ്യമായി തന്നെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് സംജാത സംജാതമായിരിക്കുന്നത് ഈ ഒരു ബഹാബുദ്ദീൻ നദവിയുടെ ആ ഒരു പ്രതികരണത്തെ ചൊല്ലി ഇരു ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് പോര് രൂക്ഷമായിരിക്കുന്നത് ലീഗ് വിരുദ്ധർ സമർത്ഥിയിലെ ലീഗ് വിരുദ്ധർ ഇത്തരത്തിൽ ബഹാബുദ്ദീൻ നദവിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് സ്വാഭാവികമായും അതിൻ്റെ നടപടി എന്നോളമാണ് ഈ ഒരു കാരണം കാണിക്കൽ നോട്ടീസിനെയും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ മുസ്ലിം ലീഗ് അണികളുടെയും അതുപോലെ തന്നെ മുസ്ലിം വിശ്വാസികളുടെ ഒരു പൊതുവികാരമാണ് ആ മുഹാ ബഹാബദ്ദീൻ നദവിയുടെ ഒരു വാക്കുകളിലൂടെ ഉണ്ടായതെന്നാണ് ആ ആ ലീഗ് അനുകൂലികളായ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഭാവികമായും സംഘടനയിൽ ഈ അടുത്ത കാലത്തായി ഇടത്തോട്ട് ചായുന്നുവെന്ന പ്രചാരണങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് അത് നയംമാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ് അതുകൊണ്ട് തന്നെ ബഹാബുദ്ദീൻ നദവി അത് പറഞ്ഞതുകൊണ്ട് തന്നെ നിലപാടുകളൊക്കെ തന്നെ മാറ്റം വരുത്താൻ ഒരു കാരണമാകും സംഘടന ഒരു പുനരാലോചന നടത്താൻ ബഹാബുദ്ദീൻ നദവിയുടെ വാക്കുകൾ കാരണമാകുമെന്നാണ് ലീഗ് അനുകൂലികളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിനെതിരെ കർശന നടപടി വേണമെന്നൊരു വാദത്തിൽ ഔദ്യോഗിക വിഭാഗം ഉറച്ചു നിൽക്കുന്നുണ്ട് ലീഗ് വിരുദ്ധരായ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് സംഘടനയുടെ ആ ഒരു നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യത്തിലേക്ക് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം എത്തിച്ചു എന്നുള്ളതാണ് സംഘടനയ്ക്ക് ഉള്ളിൽ പറയേണ്ട കാര്യം പുറത്ത് പറഞ്ഞതിൽ സംസ്ഥാന അധ്യക്ഷൻ ജെഫ്രി മുത്തുക്കോയ തങ്ങൾക്കുൾപ്പെടെ അതൃപ്തി ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറുഭാഗത്തെ ലീഗ് ഈ ഒരു വിഷയം നോക്കിക്കാണുന്നത് നേരത്തെ പി എം എ സലാമിനുൾപ്പെടെ രൂക്ഷമായ വിമർശനം നടത്തിയ മുഷാവർ അംഗമായിരുന്ന ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഒരു വിശദീകരണം ചോദിക്കാൻ അന്നത്തെ സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടില്ല അദ്ദേഹം അത്തരത്തിലുള്ള പ്രതികരണം തുടർച്ചയായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സമാനമായ ഒരു പ്രതികരണം വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട് ബഹാബുദ്ദീൻ നദിയിൽ നടത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെ മാത്രം എന്തുകൊണ്ട് വിശദീകരണം ചോദിക്കാൻ നേതാക്കളെയൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷേ നേതാക്കൾ ആരും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല ഒരു അവർ വ്യക്തിപരമായ ഒരു പ്രതികരണത്തിന് ഒരുപക്ഷേ തറായേക്കാം നദ്വിയുടെ നേരെ എടുക്കുന്ന വാൾ അത് എല്ലായിടത്തേക്കും വീശാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം സംഘടനയ്ക്കുള്ളിൽ തന്നെ ഉയരാൻ പോകുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് ഇതിന്റെ തുടർ വാർത്തകൾ അപ്പ് ചെയ്യുക നമുക്കതിലേക്കും എത്താം മുബഷഫി അക്ബറാണ് നമുക്കൊപ്പം ചേർന്നത് മലപ്പുറത്ത് നിന്നും